നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് കേരള കോൺഗ്രസ് സീറ്റ് തർക്കം ഒത്തുതീർപ്പിലേക്ക്. പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയെ വിട്ടുകൊടുക്കാമെന്ന് ജോസഫ് പക്ഷം കോൺഗ്രസിനെ അറിയിച്ചു. ഏത് വേണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കാം. വിവരങ്ങളുമായി അജിത്ത് ചേരുന്നു. അജിത്ത്, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി വാർത്തകൾ ആരംഭിക്കുന്നത് തന്നെ യു ഡി എഫിലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത്? കേരള കോൺഗ്രസിന് 4 സീറ്റ് കോട്ടയം ജില്ലയിൽ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നാണ് ചർച്ച ഒരു ഘട്ടം വഴിമുട്ടിയത്. അതായത് ചങ്ങനാശ്ശേരിയും കടുത്തുരുത്തിക്കും പുറമെ ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൂഞ്ഞാറോ ഈ മണ്ഡലങ്ങൾ വേണം എന്നാണ്. കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറോ ഏതെങ്കിലും ഒന്ന് വിട്ടു നൽകുകയാണെങ്കിൽ പകരം ഒരു സീറ്റ് ജില്ലയ്ക്ക് പുറത്ത് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ നൽകിയാൽ പുറത്തൊരു സീറ്റ് വേണം എന്ന നിബന്ധന ഒഴിവാക്കാം എന്ന നിർദ്ദേശത്തിലേക്ക് ജോസഫ് വിഭാഗം എത്തിയിട്ടുണ്ട്. പക്ഷേ കോട്ടയത്തെ സീറ്റുകളിൽ സംബന്ധിച്ച് ഒരു ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ജോസഫ് വിഭാഗം നിൽക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതില് ജോസഫ് വിഭാഗത്തിന്റെ ഈ സെന്റിമെന്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ വിട്ടുകൊടുക്കാനുള്ളൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ രമേശിന്റെ നടത്തുകയാണ്. ജോസഫ് വിഭാഗത്തിന്റെ ഈ ഫോർമുല കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇന്ന് ഈ ജോസഫ് വിഭാഗവുമായി പ്രത്യേക ഉഭയകക്ഷി ചർച്ച രാവിലെ വെച്ചിരുന്നുവെങ്കിൽ അത് യു ഡി എഫ് യോഗത്തിന് തൊട്ട് മുമ്പ് ഒന്ന് കാണാം എന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒത്തുതീർപ്പ് ഫോർമുല പരിശോധിക്കുകയാണ്. ഏതായാലും ഇത് പരിഹാരത്തിലേക്ക് എന്ന് തന്നെയാണ്, ഒത്തുതീർപ്പിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. 11 സീറ്റ് എന്ന നിലപാടിലേക്ക് അവസാനം എത്തിയിട്ടുണ്ട്. പക്ഷേ 10 എത്താനാണ് സാധ്യത. ജോസഫ് വിഭാഗത്തിന് ഒരു 10 സീറ്റ് കൊടുത്ത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണുക, ആ ഫോർമുലയാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ജോ, ശരി.